ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സും എങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്നുള്ളതൊക്കെ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അധികം വൈകിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ദേ, ഇങ്ങനെയൊരു സിമ്പിളായിട്ടുള്ള സെറ്റിങ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ ഈ ബാക്ക്ഡ്രോപ്പ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പേര് ഫർ ക്ലോത്ത് എന്നാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ലൈറ്റുള്ള ഭാഗം വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ യൂഷ്വലി വീട്ടിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊരു മെയിൻ സ്പോട്ടാണ് ഇത്. ജനലിൻ്റെ അവിടെ നിന്ന് നല്ലൊരു ലൈറ്റിൻ്റെ ഷെയ്ഡ് വരുന്നൊരു സ്ഥലമാണിത്. ഇവിടെ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതേ നമ്മുടെ ഈ ഫർ ക്ലോത്ത് ഇങ്ങനെ ഒന്ന് വിരിച്ച് ഒന്ന് ഒതുക്കിയിടുന്നു. പിന്നെ നമ്മുടെ ഷീറ്റ്, ഷീറ്റൊരു സ്റ്റിക്കർ ഷീറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ രണ്ട് സൈഡൊന്ന് ടിയർ ചെയ്തിട്ട് ചുമരിൽ ഒട്ടിച്ചെടുക്കാനാണ് പതിവ്. ഇനി നമുക്ക് വീഡിയോ എടുക്കാനുള്ള എന്താണോ ഐറ്റം അത് നമുക്ക് പ്ലേസ് ചെയ്യാം. നമ്മൾ ഈ ഷെയ്ഡ് വരുന്നതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ജസ്റ്റ് അത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കാണാനില്ലേ, ഒരു നിഴലൊക്കെ ഫോം ചെയ്യുന്ന രീതിക്കുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്ന് ഞാൻ എല്ലാ ഗിഫ്റ്റും വീഡിയോ എടുക്കാറില്ല, ചില ഗിഫ്റ്റുകൾ മാത്രം. അതായത് ഇത് നോർമൽ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ജസ്റ്റ് ഒരു കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ട് കിട്ടും. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഈ ഒരു ഷെയ്ഡ് വരുന്നതിനെ കൊണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പേർക്കുള്ളൊരു സങ്കടമാണ്, എൻ്റെ ഫോൺ ക്ലാരിറ്റി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്താൽ നന്നാവുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞാൻ സാധാരണഗതിയിൽ ഐഫോണാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഐഫോൺ എക്സ് ആണുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ ഉമ്മാൻ്റെ സാംസങ് ഗാലക്സി A12 എന്ന് പറഞ്ഞ മോഡൽ ഫോണാണ് എടുക്കുന്നത്. അത്ര വലിയൊരു ക്ലാരിറ്റിയുള്ള ക്യാമറയൊന്നുമല്ല, പക്ഷേ നല്ല ലൈറ്റും അതുപോലെ തന്നെ നല്ലൊരു സെറ്റിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇതേ ഇതുപോലെ ബ്രൈറ്റ്നെസ് കുറവായതിനെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ ദേ നോക്കൂ, ഈ ഒരു ഫോണിലാണെങ്കിൽ പോലും ഈ ഒരു ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ലൈറ്റും പ്രോപ്പറായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്താൽ മതി. ഇനി ഇതേ വീഡിയോ എങ്ങനെയാണ് എടുക്കണേ നോക്കാം. വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളുള്ളൂ. നമ്മുടെ കൈ കിടന്ന് ഇങ്ങനെ വിറക്കരുത്, കൈ സ്റ്റഡി ആയിട്ട് പിടിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് ഉണ്ടാവും. ചിലപ്പോൾ സിംഗിൾ ഹാൻഡിൽ ഒറ്റയടിക്കും, ചിലപ്പോൾ രണ്ട് ഹാൻഡും വേണ്ടി വരും. എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങൾ കൈ ഷെയ്ക്ക് ആവാത്ത രീതിയിൽ പിടിക്കാൻ പഠിക്കണം. അതാണ് മെയിൻ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീൽ എടുക്കാൻ വേണ്ടി നമ്മളൊരിക്കലും ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കരുത്. നമ്മൾ ജസ്റ്റ് പോർട്രേറ്റ് ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കരുത്. എടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീലിൻ്റെ ഒരു വൃത്തി പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഒന്നെങ്കിൽ ഒന്ന് ചരിച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പിടിക്കാം. ഇനി ഞാൻ എടുക്കുന്ന ചില ആംഗിളുകൾ കാണിച്ചു തരാം. ഞാൻ വലിയ രീതിയിൽ വീഡിയോ എടുക്കാൻ അറിയുന്ന ആളൊന്നുമല്ല. യൂഷ്വലി എൻ്റെ എല്ലാ വീഡിയോസും ഈ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാറുണ്ടാവുക. ഒരു ഗിഫ്റ്റിൻ്റെ സൈഡ് ടു സൈഡ് ഒരു ജസ്റ്റ് ഒരു ആംഗിൾ എടുക്കും ഫസ്റ്റ്. രണ്ടാമത് അതിൻ്റെ ഒരു ക്ലോസപ്പ് എടുക്കും, അതായത് കുറച്ച് വിട്ടുന്ന ഫോൺ പിടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ആംഗിൾ എടുക്കും. മൂന്നാമത് ഇതേതുപോലെ ലിഡ് പൊക്കുന്ന ഒരു ഷോട്ട് എടുക്കാറുണ്ട്. അത് ഈ വ്യൂ ഒന്നും എടുക്കാറുണ്ട്, അതുപോലെ ടോപ്പ് വ്യൂ ഒന്നും എടുക്കാറുണ്ട്. അതിൽ ഏതാണോ നമുക്ക് സിങ്ക് ആയിട്ട് തോന്നുന്നത് അതാണ് വീഡിയോയിൽ ആഡ് ചെയ്യാറുള്ളത്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർക്കിൻ്റെ ഭംഗി അവർ കാണുന്നത് നമ്മുടെ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ത്രൂ ആണ്. അതിനെക്കൊണ്ട് നമ്മുടെ ഗിഫ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും നമ്മൾ ശ്രദ്ധ എപ്പോഴും കൊടുക്കേണ്ടത് വീഡിയോസിനാണ്. കാരണം ഈ വീഡിയോസും ഫോട്ടോസും കണ്ടിട്ട് വേണം വേറൊരാൾക്ക് നമ്മുടെ ഗിഫ്റ്റിനോടൊരു ഇമ്പ്രഷൻ തോന്നിയിട്ട് നമ്മൾക്ക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഒരിക്കലും മറ്റുള്ള ഒരാൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ കൂടുതൽ അവർ കാണുന്നുണ്ടാവുക ഈ ഐറ്റംസാണ്. അപ്പോൾ അത് മാക്സിമം നമ്മുടെ അടുത്തുള്ള ബാക്ക്ഡ്രോപ്സും ഉള്ള സാധനങ്ങളും വെച്ചിട്ട് മാക്സിമം വൃത്തിയിൽ ചെയ്യാൻ നോക്കാം. ഞാൻ എടുത്ത വീഡിയോ സ്ലോട്ടുകൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കാണിക്കാം. ഇത് ഇതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സ്ഥലമാണ്. ഇവിടെ പ്ലെയിൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ് വരുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഷെയ്ഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ കുറച്ച് പ്രോപ്സും അതുപോലെ തന്നെ ഒരു കേജും, ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും വലിയ ഡെക്കറേഷനോട് എനിക്ക് താല്പര്യമില്ല. ഓരോ ഗിഫ്റ്റിനും അനുസരിച്ചിട്ടാണ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഗിഫ്റ്റിന് വേണ്ടി ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കുന്നുണ്ട്.
ரஜபி ஹதீஜ துங்கள் கனவாலேறி வந்து ரஹ்மத் தொழிவாயிலங்கும் அருணன்மை புணர்ந்து ரஜபி ஹதீஜ துங்கள் கனவாலேறி வந்து ഗിഫ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് പാക്ക് ചെയ്ത് നമ്മൾ കൊറിയർ ചെയ്യാറാണ്. യു എയിൽ വന്ന ശേഷം ഞാൻ ഇവിടുത്തെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. യു എയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നേരിട്ട് കൊണ്ടുകൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നേരിട്ട് കൊണ്ടുകൊടുക്കും, അല്ലാത്തത് നമ്മൾ കൊറിയർ ത്രൂ ആണ് ചെയ്യാറുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നാണ്, അല്ലാതെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുക്കാറുള്ളത്. ഇനി ഇത് എഡിറ്റിംഗ് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളതെന്നുള്ളതും കൂടെ കാണിച്ചുതരാം. ഞാനൊരു പ്രൊഫഷണൽ അല്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെയുള്ള ഫേർ ക്ലോത്ത്, ബാക്ക് ഡ്രോപ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങളുടെ അടുത്തില്ല എന്ന് വെച്ചാലും നിങ്ങൾ വിഷമിക്കേണ്ട. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വൈറ്റ് ചാർട്ടോ വൈറ്റ് ക്ലോത്തോ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു വൃത്തിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെളിച്ചത്തിൽ എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ക്ലാരിറ്റിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. ഈ മൂന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്ക് റൂമെല്ലാം നല്ല വൃത്തിയായിട്ട് അലങ്കോലാക്കിയിട്ടിട്ടുണ്ട്. എവരി ക്രാഫ്റ്റ് വർക്ക് ക്യാൻ റിലേറ്റ് ദിസ്. ഇതേ നമ്മുടെ ഹീറോയിൻ, ഇയാളാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നതും. വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്കൊരു കുറുമ്പുണ്ടാവാറുണ്ട്, അതുപോലെ ബ്ലേഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി ഉണ്ടാവാറുണ്ട്. എന്നാലും ആൾ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇനി ഇതിലുള്ളത് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിംഗ് ഞാൻ വി എൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതും ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഇൻഷാല്ലാ ഞാനൊരു വീഡിയോ ചെയ്യാം. ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്യാറില്ല, കാരണം ഐഫോണാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കറൻ്റ്ലി കുറച്ചായിട്ടുള്ള ഞാൻ ഐഫോൺ വാങ്ങിച്ചിട്ട്, അതിന് മുന്നേ ഓപ്പോ സാംസങ് അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതും ഉമ്മാൻ്റെതും ഫ്രണ്ട്സിൻ്റെതും എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അൽഹംദുലില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോസ് കിട്ടാറുണ്ട്, വേറെ എഡിറ്റിംഗ് ഒന്നും ആവശ്യം വരാറില്ല. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നതുവരേക്കും ബൈ ബൈ. ക്രാഫ്റ്റോമാനിയുടെ നെടും തോന്നല്ലേ, ഒന്ന് നോക്കൂ ഇക്കാരിക്കൂ. Bye. See you. Good night.